ഹലോ, എല്ലാവർക്കും രാധു സ്പൈസി കിച്ചണിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഞാൻ പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു 4 മണി പലഹാരമാണ്. നിങ്ങളെല്ലാവരും വീട്ടിലുണ്ടാക്കുന്ന ഒരു പലഹാരം തന്നെയാണ് പഴംപൊരി. നിങ്ങളെല്ലാവരും ഉണ്ടാക്കുന്നതല്ലേ? അപ്പം ഞാനിവിടെ ഉണ്ടാക്കുന്നത് നല്ല ഉള്ളിൽ നല്ല സോഫ്റ്റായിട്ട് പുറമേ നല്ല മുരിഞ്ഞിട്ടുള്ള നല്ലൊരു പഴംപൊരിയാണ്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. വീഡിയോയിലോട്ട് ആവാം. അപ്പോൾ ഇതേ നമുക്ക് പഴംപൊരി ഉണ്ടാക്കാൻ തുടങ്ങിയല്ലോ. അപ്പോൾ പഴംപൊരി ഉണ്ടാക്കാൻ ഞാൻ 2 വലിയ നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. ആ നേന്ത്രപ്പഴം പകുതിയായിട്ട് കട്ട് ചെയ്തു, എന്നിട്ട് ഇതുപോലെ നേരെ നേരെ പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ പഴംപൊരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നല്ല പഴുത്ത പഴമാണെങ്കിലാണ് കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവുക. എൻ്റെ ഇപ്പോൾ ഈ പഴം കുറച്ച് പഴുപ്പ് കുറവാണ്, എന്നാലും കുഴപ്പമില്ല. പിന്നെ വേണ്ടത് 240 ml കപ്പിൽ 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ മൈദ എത്രയാണോ എടുത്തത് അതിൻ്റെ പകുതിയിൽ 2 ടേബിൾ സ്പൂൺ കുറവ് അത്രയും അരിപ്പൊടി എടുത്തിട്ടുണ്ട്. നമ്മൾ പത്തിരി ഉണ്ടാക്കാനും നൂൽപുട്ട് ഉണ്ടാക്കാനൊക്കെ എടുക്കുന്ന അരിപ്പൊടി ഉണ്ടല്ലോ, ആ അരിപ്പൊടിയാണിത്. അപ്പോൾ അരിപ്പൊടി ഞാൻ പറഞ്ഞ അളവ് മനസ്സിലായല്ലോ. നമ്മൾ എത്രയാണോ മൈദ എടുക്കുന്നത് അതിൻ്റെ പകുതിയിൽ 2 ടേബിൾ സ്പൂൺ കുറച്ചിട്ട് എടുക്കുക. പിന്നെ വേണ്ടത് പഞ്ചസാരയാണ്. പഞ്ചസാര എല്ലാവരുടെയും മധുരത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ ഒരു 6 ടേബിൾ സ്പൂൺ പഞ്ചസാര എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് മധുരം നോക്കിയിട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതേ ഉപ്പ്, ഏലക്കായുടെ പൊടി, ബേക്കിംഗ് സോഡ, പിന്നെ നമുക്ക് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് സൺഫ്ലവർ ഓയിൽ. അപ്പോൾ ഇത്രയും സാധനങ്ങളേ വേണ്ടു. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമുക്ക് പഴംപൊരി ഉണ്ടാക്കാനുള്ള ബാറ്റർ റെഡിയാക്കാം. അപ്പോൾ ഈ ബൗളിലുള്ളത് മൈദയാണ്, 240 ml കപ്പിൽ 1 കപ്പ് മൈദ. ഇതിലേക്ക് നമുക്ക് അരിപ്പൊടി ഇട്ട് കൊടുക്കുക. ഞാൻ പറഞ്ഞല്ലോ പകുതിയിൽ 2 ടേബിൾ സ്പൂൺ കുറച്ചിട്ടെടുത്താൽ മതി. പിന്നെ നമുക്ക് മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് 1 പിഞ്ച് ഉപ്പ്, 1 ടീസ്പൂൺ ഏലക്കായുടെ പൊടി, പിന്നെ ഇതേ പഞ്ചസാര. പഞ്ചസാര നമുക്ക് മധുരം കുറവാണെങ്കിൽ നോക്കിയിട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യുക. ഇനി നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് ചൂടുവെള്ളമാണ്. ചൂടുവെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കണം കേട്ടോ, അപ്പോഴാണ് ശരിക്കും നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ നല്ല തിളച്ചപാടില്ല വെള്ളമല്ല, കുറച്ചൊന്ന് ചൂടാറിയിട്ടുള്ള വെള്ളമാണ്. അപ്പോൾ ഇത് നമുക്ക് കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇത് 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ഞാനിപ്പോൾ ഇതിലേക്ക് ആഡ് ചെയ്ത വെള്ളം എന്ന് പറയുന്നത് 1 കപ്പും പിന്നെ 3 ടേബിൾ സ്പൂണും അത്രയും വെള്ളമാണ് ഇതിലേക്ക് ചേർത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഇതേ 1 പിഞ്ച് ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കുക. ബേക്കിംഗ് സോഡയാണ് മാറിപ്പോവരുത്. നന്നായിട്ട് മിക്സ് ചെയ്യാം. പിന്നെ നമുക്ക് പഴംപൊരിക്ക് നല്ല കളർ വേണമെങ്കിൽ 1 നുള്ള് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ഇടുമ്പോൾ അധികമായി പോകരുത്, കാരണം നമ്മൾ ബേക്കിംഗ് സോഡ ഇട്ടതാണ്. അപ്പോൾ അതിൻ്റെ കളറ് മാറിപ്പോവും, ചിലപ്പോൾ റെഡ് കളറായിട്ട് വരും. ഞാനിവിടെ മഞ്ഞൾപ്പൊടി ചേർക്കുന്നില്ല. മഞ്ഞൾപ്പൊടി ചേർത്തില്ലെങ്കിലും പഴംപൊരിക്ക് നല്ല കളറൊക്കെ ഉണ്ടാവും. ഞാനിപ്പോൾ ഇവിടെ 6 ടേബിൾ സ്പൂൺ എടുത്തു വെച്ച പഞ്ചസാര മുഴുവനായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിപ്പം കറക്റ്റ് മധുരമാണ്. ഇതുകണ്ടോ, ഈ ഒരു പാകത്തിനാണ് മാവ് വേണ്ടത് കണ്ടോ. അധികം ലൂസും അല്ല, എന്നാൽ അധികം കട്ടിയല്ല. അപ്പോൾ ഈ സമയത്തൊന്ന് മധുരം നോക്കുക. മധുരം കുറവാന്ന് തോന്നുകയാണെങ്കിൽ പഞ്ചസാര ഇട്ടിട്ട് ഒന്നും കൂടെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കിതൊരു 5 മിനിറ്റ് അടച്ചു വെക്കുക. 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഉണ്ടാക്കാം. ഇതേ ഇപ്പം മാവ് കറക്കി വെച്ചിട്ട് 5 മിനിറ്റ്സ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് പഴംപൊരി ഉണ്ടാക്കി തുടങ്ങാം. ഇതേ അപ്പം ഞാൻ ചീനച്ചട്ടിയിൽ എണ്ണ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചത്. നിങ്ങൾക്ക് വേണമെങ്കിൽ വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുമ്പോഴാണ് കുറച്ചും കൂടെ നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഇത് എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പഴം ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതേ ഈ പഴം എടുത്തിട്ട് മാവിലേക്ക് ഡിപ്പ് ചെയ്യുക. തിരിച്ചു മറിച്ചിട്ടിട്ട് എന്നിട്ട് ഇത് ഡയറക്റ്റ് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. അതുപോലെ 2-3 എണ്ണം ഇട്ട് കൊടുക്കാം. അപ്പോൾ കണ്ടോ നല്ല പൊങ്ങി വന്നിട്ടുണ്ടോ പഴംപൊരി, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ. അപ്പോൾ ഇത് പുറമേ നല്ല ക്രിസ്പി ആയിട്ടുണ്ടാവും, ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടായിരിക്കും. നിങ്ങൾ വിചാരിക്കുമ്പോൾ പഴംപൊരിയൊക്കെ എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയുന്നില്ലേന്ന്. പക്ഷെ നിങ്ങളിങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇപ്പോൾ കളറൊക്കെ കണ്ടോ, ഞാൻ മഞ്ഞൾപ്പൊടി ഇടാതെ തന്നെ അത്യാവശ്യം നല്ല കളറൊക്കെ വന്നിട്ടുണ്ട്. പഴംപൊരി ആയിട്ടുണ്ട്. ഇനി ഇത് കോരിയെടുക്കാം. ഉണ്ടോ,
ഇനി ഇതുപോലെ ബാക്കിയുള്ളതും കൂടെ ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കാം. ഒരു പഴം ഇതിലേക്ക് ഇട്ട് കൊടുക്കുക, രണ്ട് സൈഡും ഡിപ്പ് ചെയ്യുക, എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. ഇതേ കണ്ടോ, ഞാൻ പഴംപൊരി ഫുള്ളായിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല അടിപൊളി പഴംപൊരി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പം ഞാനെടുത്ത മൈദക്ക് ആ രണ്ട് പഴം കറക്റ്റ് ആയിരുന്നു, കണ്ടോ. അപ്പം അടിപൊളി പഴംപൊരിയാണ്, നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കുക. അപ്പോൾ കണ്ടല്ലോ ഇന്നത്തെ പഴംപൊരിയുടെ റെസിപ്പി. അപ്പോൾ നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്ക് പറയുക. താങ്ക് യു.